Welcome back to another video. In this payasam recipe, we have Mathanga payasam. There are 3 ingredients: Mathanga, Jaggery, Thengi, and Undagli. So, let's go to the video. We have 250 grams of Mathanga, and cube of Mathanga. We have a pressure cooker, and we have a small cup of Mathanga. Just a whistle and a flame off. ഇനി ജാഗ്രി കൊണ്ടാണ് ഇന്ന് പായസം ഉണ്ടാക്കുന്നത് ജാഗ്രി എടുക്കുമ്പോൾ മത്തങ്ങന്റെ ക്വാണ്ടിറ്റിന്റെ പകുതി എടുത്താൽ മതി ഞാനിവിടെ രണ്ടാണ് ഈ ജാഗ്രി ഏകദേശം 125 ഗ്രാം ആണ് ഉള്ളത് ഇത് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട് പെട്ടെന്ന് മെൽട്ട് ആവാനാണ് പൊട്ടിച്ചിട്ടിട്ടത് 2 ടീസ്പൂൺ വെള്ളവും ചേർത്ത് നന്നായിട്ട് മെൽട്ടായി ഇതുപോലെ കുറുക്കി എടുക്കണം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് സ്ട്രെയിനർ വെച്ച് ഒഴിച്ചു കൊടുക്കാം ഇതിൽ തന്നെയാണ് പായസം ഉണ്ടാക്കിയെടുത്തത് അപ്പൊ കട്ടിയുള്ള പാത്രം നോക്കി എടുക്കണം അപ്പത്തേക്ക് കുക്കായി വന്ന മത്തങ്ങ ഒന്ന് അടച്ചെടുക്കാം നന്നായിട്ട് കുക്കായോണ്ട് ഇനിങ്ങനെ സ്പൂണ് കൊണ്ട് മാഷ് ചെയ്താൽ മതി അപ്പൊ അധികം പേസ്റ്റ് ആവാണ്ട് കുറച്ച് ബൈറ്റ് ആവുന്ന രീതിയിൽ കിട്ടും മിക്സറിലൊന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനി ഈ മാഷ് ചെയ്ത മത്തങ്ങ കംപ്ലീറ്റ് ജാഗ്രിയിലേക്ക് വെച്ച് മിക്സ് ചെയ്തെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 5-6 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്യുമ്പോൾ കളർ ഡിഫറൻസ് കാണാൻ പറ്റും അതുപോലെ നന്നായി കുക്കായ മത്തങ്ങയിലേക്ക് ജാഗ്രിന്റെ സ്വീറ്റ്നെസ്സും പിടിച്ചിട്ടു ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിക്കേണ്ടത് 1/2 കപ്പ് തേങ്ങയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കട്ടിയിലെടുത്ത് 1/2 പാലും 1 കപ്പ് വെള്ളം ഒഴിച്ചെടുത്ത 2/2 പാലും 2/2 പാലാണ് ആദ്യം പായസത്തിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ അടുക്കിടയെ ഇളക്കിക്കൊണ്ടിരിക്കണോ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അടി പിടിക്കാത്ത പാത്രം നോക്കി എടുക്കണം ഇതിപ്പോൾ തിളച്ചു വന്നപ്പോൾ 1/4 ടീസ്പൂൺ ഏലക്കായി പൊടി കംപ്ലീറ്റ് ടേസ്റ്റ് ബാലൻസ് ആവാൻ 1 പിഞ്ച് ഉപ്പ് ഇട്ടിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് 1/2 കപ്പ് 1/2 പാലും ഒഴിച്ചു കൊടുക്കാം 1/2 പാലും ഒഴിച്ചാൽ അധികമായിട്ട് തിളപ്പിക്കരുത് പെട്ടെന്ന് പിരിഞ്ഞു പോവും ജസ്റ്റ് ചൂടായി ചെറുതായിട്ട് ബബിൾസ് വന്നാൽ മതി അപ്പോൾ മത്തങ്ങ പായസം ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ആക്കിയപാട് ഇത്ര ലൂസ് ഉണ്ടാവും പക്ഷെ ചൂടാറുമ്പോൾ കറക്റ്റ് തിക്ക് കൺസിസ്റ്റൻസി ആവും ഇനി ഒരു പാനിൽ ഗീ ഇട്ട് കുറച്ച് കാഷ്യൂസ് ഫ്രൈ ആയി വരുമ്പോൾ കിസ്മിസ് കൂടി ഇട്ട് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങളടുത്ത് തേങ്ങാക്കുത്ത് ഉണ്ടെങ്കിൽ അതും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ പൊരിച്ചിട്ടാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ബൈറ്റ് ചെയ്യുമ്പോൾ അപ്പം മത്തങ്ങ പായസം എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഇസ് ബിജു ഫഹീമ ഹിയർ ടേക്ക് കെയർ ബൈ ബൈ